കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിനെതിരെ സുപ്രീം കോടതി. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും രണ്ടു വിലയിലെ യുക്തി എന്തെന്ന് കോടതി ആരാഞ്ഞു. ഗ്രാമവാസികൾ എങ്ങനെ കോവിൻ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുമെന്ന് ചോദിച്ച കോടതി കോവിൻ പോർട്ടൽ രജിസ്ട്രേഷൻ നടപടി ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം അനുസരിച്ച് ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ്. അത്തരമൊരു ഫെഡറൽ സംവിധാനത്തിൽ എങ്ങനെയാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കോവിഡ് വാക്സിന് രണ്ട് വില നിശ്ചയിക്കാൻ കഴിയുക എന്ന് കോടതി ചോദിച്ചു. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്രം വാക്സിൻ സംഭരിച്ചു നൽകുമെന്ന് കേന്ദ്രം പറയുന്നു. എന്നാൽ 18-നും 45-നും ഇടയിലുള്ളവർക്ക് ഈ സൗകര്യമില്ല. ഇത് എങ്ങനെ സാധ്യമാകും? ആ പ്രായത്തിലുള്ളവർ സ്വന്തം പണം കൊടുത്ത് വാക്സിൻ വാങ്ങണമോ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്ന് കോടതി ആരാഞ്ഞു. കോവിഡ് വാക്സിന് ഒറ്റ വില നിശ്ചയിക്കണമെന്നാണ് കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം. കോവിൻ പോർട്ടൽ രജിസ്ട്രേഷൻ സംബന്ധിച്ചും ഗൗരവകരമായ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചു. കോവിൻ പോർട്ടൽ രജിസ്ട്രേഷൻ വേണമെന്ന് പറയുമ്പോൾ അത് ഡിജിറ്റലായി ചെയ്യാൻ മാത്രമേ നിലവിൽ സൗകര്യമുള്ളൂവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതാണ് പ്രശ്നം. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നതല്ലാതെ രാജ്യത്തെ യഥാർത്ഥ സ്ഥിതി അറിയാമോ എന്നും കോടതി ചോദിച്ചു. ജാർഖണ്ഡിലെ ഒരു തൊഴിലാളിക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ചെങ്കിലേ ഇന്റർനെറ്റ് സൗകര്യമുള്ളയിടത്തേക്ക് എത്താൻ കഴിയൂ. ഇന്റർനെറ്റ് ഉള്ളവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ നടത്താൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഗ്രാമീണ മേഖലയിലുള്ളവർ എങ്ങനെ ഈ പദ്ധതിയുടെ കീഴിൽ വരുമെന്ന് കോടതി ചോദിച്ചു. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ കോവിൻ പോർട്ടൽ രജിസ്ട്രേഷനും ഭേദഗതി കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചു. നയങ്ങളെ വിമർശിക്കാനല്ല, കേന്ദ്രത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി.